സമയത്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം തൻ്റെ ജനത്തോട് ദൈവം എപ്രകാരം ചൊരിയുമെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ കേൾക്കുകയാണ്, ധ്യാനിക്കുകയാണ്, അനുഭവിക്കുകയാണ്. നമുക്കെല്ലാം ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ച് ആയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം സ്വന്തമാക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, ഞാനിതാ നിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നുവെന്ന് ദൈവത്തോട് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഏറ്റു പറയട്ടെ. കർത്താവിനെ കൊണ്ട് നിറയാനുള്ള നമ്മുടെ ആഗ്രഹത്തെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവ് നിറയാത്ത ജീവിതത്തിൻ്റെ ഒരുപാട് ശൂന്യതകള് എനിക്ക് നിങ്ങൾക്കും എല്ലാം ഉണ്ട്. അത് ആത്മീയ മേഖലയിലായിരിക്കാം, ഭൗതിക മേഖലയിലായിരിക്കാം, നമ്മുടെ ബന്ധങ്ങളുടെ മേഖലയിലായിരിക്കാം, മനസ്സിന്റെ അഗാധ തലങ്ങളിലായിരിക്കാം. ഏത് തലങ്ങളിലേക്കും ഈശോ നിറയാനുള്ള ഒരാഗ്രഹം, ഈശോയെ കണ്ടെത്താനുള്ള ഒരാഗ്രഹം, ഈശോയെ അന്വേഷിക്കാനുള്ള ആഗ്രഹം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ കുടുംബത്തില് കർത്താവെ നിന്റെ കാരുണ്യം നീ വന്ന് നിറയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വചനത്തിലൂടെ പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്, ദേശമേ ഭയപ്പെടേണ്ട, ആനന്ദിച്ചാഹ്ലാദിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ കാരുണ്യത്തെ പ്രവാചകനിലൂടെ സ്വർഗം പറഞ്ഞു വെക്കുകയാണ്. ദേശമേ ഭയപ്പെടേണ്ട, ആനന്ദിച്ചാഹ്ലാദിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിച്ചോടേണ്ട, മേച്ചിൽപുരങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു, വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു, അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകും. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുവൻ. ഈ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. വചനം പറയുകയാണ്, ഞാൻ ഇസ്രായേലിന്റെ മധ്യയുണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും. എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോയൽ പ്രവാചകനിലൂടെ സ്വർഗം നമ്മളോട് ഈ ദിവസം ഈ മണിക്കൂറിൽ 2 തവണ പറഞ്ഞു വെക്കുകയാണ്, എന്റെ ജനമേ ഞാനാണ് നിന്റെ ദൈവം, നിന്നെക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് എവിടെയെങ്കിലും ഒക്കെ ജീവിതത്തിലെ തലകുനിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ നിന്റെ കർത്താവിനെ നിന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വചനം ഹൃദയത്തോട് സ്വീകരിക്കാം. പച്ചപ്പ് നിറഞ്ഞ ഫലങ്ങൾ കർത്താവ് നമുക്കായി നൽകും. സമൃദ്ധമായി ഭക്ഷിക്കുന്ന ജീവിതം കർത്താവെ എനിക്ക് തരണേ. അത് ആത്മീയ തലങ്ങളിലാകട്ടെ, ഭൗതിക മേഖലയിലാകട്ടെ, സങ്കീർത്തകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞില്ലേ, കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയും. എല്ലാ മക്കളും 2 കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കണം. നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയിലേക്ക്, കർത്താവ് നിറയാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക്, ലജ്ജിക്കപ്പെട്ടു പോകുന്ന തലകുനിക്കേണ്ട ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈശോയെ നീ വന്ന് നിറയണമേ. കർത്താവേ, നീ വന്ന് നിറയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയെ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളും ഞങ്ങളുടെ ജീവിതത്തിന്റെ നിസ്സാരതകളും ശൂന്യതകളും കുറവുകളും പാപങ്ങളും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥകളും തകർച്ചകളും സമർപ്പിച്ച് ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവ കാരുണ്യം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, ജീവിതത്തിലെ ദൈവത്തിന്റെ കാരുണ്യം നിറയുന്ന ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, കരുണയുടെ കൃപയെ, കരുണയുടെ പാത്രമേ എന്റെ ജീവിതത്തിലേക്ക് ദൈവ കാരുണ്യം ഒഴുക്കണമേ, ലക്ഷിക്കാൻ ഇടയാകാത്ത വിധത്തിൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹൃദയങ്ങളെ ഒരുക്ക.
ആത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ, വന്ന് നിറയണമേ, അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മാവേയിലേക്ക്, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് വന്ന് നിറയട്ടെ, ഞങ്ങളുടെ കണ്ണുനീരുകളിലേക്ക് വന്ന് നിറയട്ടെ, ഞങ്ങളുടെ ശൂന്യതയിലേക്ക് വന്ന് നിറയട്ടെ, പുതിയ ശക്തിയായിട്ട് മാറട്ടെ, പുതു ചൈതന്യം ഉണ്ടാവട്ടെ, പ്രതീക്ഷകൾ നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയപ്പെടുവാൻ ആദ്യ നൂറ്റാണ്ടിന്റെ വലിയ അഭിഷേകം എല്ലാ മക്കളിലേക്കും നിറയട്ടെ. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഉണ്ടാവട്ടെ ഈശോയെ, നിന്റെ സ്നേഹത്തിന്റെ നിറവുണ്ടാവട്ടെ ഈശോയെ. പ്രതീക്ഷകൾ മങ്ങിപ്പോയ ജീവിതങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കണേ കർത്താവേ. കാരുണ്യം ഉണ്ടാകട്ടെ ഈശോയെ, കാരുണ്യം നിറയട്ടെ കർത്താവേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ, വിൺമഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാ, വിൺമഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ശക്തി പകർന്നിടണേ, ശക്തി പകർന്നിടണേ. കൃപകൾ ചൊരിയണമേ ശക്തി പകർന്നിടണേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, ശക്തി പകർന്നിടണേ, സ്നേഹം നൽകണമേ, ശക്തി പകർന്നിടണേ, ഭക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ശക്തി പകർന്നിടണേ. ശക്തി പകർന്നിടണേ.
ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ നിറയുന്ന ഈ സമയം, ആത്മാവിന്റെ വലിയ കൃപാവരങ്ങൾ കൊണ്ട് നമ്മൾ സമ്പന്നരാകുന്ന ഈ സമയം, പരിശുദ്ധാത്മാവേ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കൂട്ടായ്മ ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും ഈശോയുടെ വലിയ സാന്നിധ്യം നിറയപ്പെടുവാൻ, ഈശോയുടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ, പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുകൾ ഉണ്ടാകാൻ, കർത്താവെ വചനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് തിരുത്തലുകൾ ലഭിക്കാൻ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ തന്ന വചനം ഇതാ, ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:21-27 വരെയുള്ള വചനങ്ങൾ. അത് 27-ാമത്തെ വചനം ഇങ്ങനെയാ, ഞാൻ ഇസ്രായേലിന്റെ മധ്യേ ഉണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും. എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രിയപ്പെട്ട മക്കളെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലജ്ജിക്കപ്പെടേണ്ട ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മുഖം കുനിക്കേണ്ട ഒരവസ്ഥ, തല കുനിക്കേണ്ട ഒരവസ്ഥ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഇത് നമുക്കെല്ലാം ഉണ്ട്. കർത്താവ് നമ്മളോട് പറയുകയാണ്, എൻ്റെ മക്കളെ, ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വ്യക്തിപരമായി അനുഭവിക്കേണ്ട ഒരു കാര്യം, ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. എന്നോടൊപ്പം കർത്താവ് ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ നെരിപ്പോടുകളുടെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്നുള്ളത്. വീണ്ടും കർത്താവ് പറയുകയാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്ന് നീ തിരിച്ചറിഞ്ഞു. ഈ ഒരു അനുഭവം പ്രിയപ്പെട്ട മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാവണം. സത്യത്തില് ഇന്നലെ ഞാൻ ഒരുപാട് എൻ്റെ മനസ്സില് ഒരുപാട് വലിയൊരു സഹനത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഇനിങ്ങനെ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവ് എന്താണ്, എവിടെയാണ് തെറ്റ്, എവിടെയാണ് പ്രശ്നം എന്ന് നീ മനസ്സിലാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിങ്ങനെ ഇച്ചിരി അസ്വസ്ഥമായിരുന്ന സാഹചര്യമാണ്. ഇന്നലെ പകൽ മുഴുവൻ, ഇവൻ ഇന്നലെ രാത്രി ഉൾപ്പെടെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് ഒരു 11:30 ആയപ്പോഴേക്കും ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ദൈവം എനിക്ക് എന്നെ അറിയുവോ കേൾക്കുവോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത ഒരു വ്യക്തിയിലൂടെ കർത്താവനോട് സംസാരിക്കുക. ഞാൻ എന്ത് ഉത്തരവാണോ ആഗ്രഹിച്ചത്, എന്താണോ ഞാൻ ആഗ്രഹിച്ചത്, എന്റെ ഈശോയുടെ കണ്ണിൽ എന്താണ് അതിന്റെ റിയാലിറ്റി എന്ന് ഒന്നും അറിയില്ലാത്ത ഒരു വ്യക്തിയിലൂടെ ദൈവം എന്നോട് ഇന്ന് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ള ആ അറിവ്, ആ ഉറപ്പ് ഈശോ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലോട്ട് വച്ച് നീട്ടുകയാണ്. ഈ ഒരു ഉറപ്പാണ് സത്യത്തില് ഇന്നലത്തേക്കാൾ കൂടുതൽ ശക്തിയോടെ ഇനി നാളെ ഓടാനുള്ള ഒരു കൃപ ദൈവം എനിക്കിന്ന് തന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തില് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ലജ്ജിക്കപ്പെടേണ്ട, തല കുനിക്കേണ്ട ജീവിത സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട്. നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചായിരിക്കുമ്പോ ജീവിതത്തിൽ എപ്പോഴൊക്കെ തലകുനിച്ചു പോയിട്ടുണ്ടോ, ആ തലകുനിക്കപ്പെട്ട അവസരങ്ങൾ, മനുഷ്യരുടെ മുൻപിൽ, സാഹചര്യങ്ങളുടെ മുൻപിൽ തലകുനിക്കപ്പെട്ട നിന്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കാനായി കുരിശിൽ തലകുനിച്ച ഒരു ഈശോ നമുക്കുണ്ട്. തലചായ്ച്ച് മരിച്ച ഒരു ഈശോ ഉണ്ട് കുരിശിൽ. ആ കർത്താവ് ഒരിക്കലും അവനെന്നെ കൈവിടില്ല എന്നൊരു ബോധ്യം എന്നീ കൂട്ടായ്മയിൽ എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് കർത്താവിനോട് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോ ദൈവം തന്ന കാര്യവിത, മകളെ മകളെ വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത് കൂട്ടുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡുകളും നമ്മൾ ആയിരിക്കുമ്പോൾ ഇന്ന് ഈശോയുടെ കണ്ണുകളിലൂടെ എൻ്റെ ജീവിതത്തിന്റെ വിശ്വസ്തതയുടെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് അതെത്രയെന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ആത്മാർത്ഥത, ചുമ്മാ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ,
ചുമ്മാ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ഒരുപാട് കഠിനാധ്വാനം ചിലപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടാകാം, ചിലപ്പോൾ ഞാൻ ഒരുപാട് സമർപ്പണം ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടാകാം, ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാം. അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. എന്നാല് കർത്താവ് നമ്മളോട് പറയുകയാണ്, ആരും ശ്രദ്ധിക്കാനില്ലെങ്കിലും എപ്പോഴും എവിടെയും വിശ്വസ്തതയോടെ വ്യാപരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകത്ത് ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഏറ്റവും വിശ്വസ്തതയോടെ ജീവിക്കാൻ എവിടെയും എപ്പോഴും സാധിക്കും. ആ വ്യക്തിക്ക് അത്ഭുത പ്രവർത്തന വരവുണ്ടാകില്ല, പക്ഷെ ആ വ്യക്തിയുടെ സ്ഥാനം ഈശോയുടെ ഹൃദയത്തിലാണ്. മനുഷ്യൻ കാണാത്തതെല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അത് വ്യക്തിപരമായി ഞാൻ നിങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിലും നമുക്കുമെല്ലാം ഏറെ സുപരിചിതനാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവിനെ അവന്റെ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരാട് മേയിക്കുന്ന വ്യക്തിയാണ് ദാവീദ്. ആടിനെ മേയിച്ച് കടന്നു പോകുന്ന ദാവീദ്, ഒരാട്ടിടയനായ ദാവീദ്, സ്വന്തം ജീവൻ മറന്നുപോലും അവൻ ആടുകൾക്ക് വേണ്ടി സിംഹത്തോട് പണമിട്ടുന്നുണ്ട്. എന്നാൽ ഇത് ആരും കാണുന്നില്ല. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17:35 വ്യക്തമായിട്ട് അത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ആ വചനം വായിക്കാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് എന്റെ കൊട്ടേഷൻ പറയും. ആരും അറിയുന്നില്ല, ആടുകൾ പോലും ഈ ദാവീദിന് ലഭിച്ച മുറിവുകൾ അറിഞ്ഞിട്ടില്ല. ദാവീദ് തന്റെ ജോലി ആട് മേയ്ക്കുക എന്നുള്ള ജോലി ഏറെ വിശ്വസ്തതയോടെ ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവന് മുറിവേൽക്കുന്നുണ്ട്, ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ദാവീദിന്റെ ആത്മാർത്ഥതയും ദാവീദിന്റെ വിശ്വസ്തതയും ദൈവം കണ്ടപ്പോൾ ദൈവം അവന് തന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുകയാണ്. അതാണ് അപ്പസ്തോല പ്രവർത്തനം 13:22. ദാവീദ് വെട്ടിപ്പിടിച്ച രാജ്യത്തിന്റെ ആസ്തി കണ്ടിട്ടൽ, ദാവീദ് ദൈവത്തിനോട് ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു എന്നുള്ള മനസ്സ് കണ്ടിട്ടല്ല കർത്താവ് പറഞ്ഞു വെക്കുക, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങി ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കണമെന്ന് ഞാനും നീയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗമെന്ന് എന്നോടും നിങ്ങളോടും പറയുന്ന 1-ാമത്തെ കാര്യം, പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിന്റെ വിശ്വസ്തതയാണ്. ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വലിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഒരു നിലം തുടയ്ക്കുന്ന കാര്യമായിക്കോട്ടെ, ഒരു ബുക്ക് അടുക്കി വെക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, ഒരു ജോലി ചെയ്ത് തീർക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, ഈ വിശ്വസ്തത എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിശ്ചയമായും ഞാനും നിങ്ങളും ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ചാക്രിയ ലേഖനം ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി തിരുഹൃദയത്തിലോട് സമർപ്പിച്ച് തിരുഹൃദയ സ്നേഹം അനുഭവിക്കുക എന്നുള്ള ആഗ്രഹമാണ് മാർപ്പാപ്പ ചാക്രിക ലേഖനത്തിലൂടെ നമ്മളോട് അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് എന്നെയും നിങ്ങളെയും ചേർത്ത് വെക്കാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ സ്വർഗം നമ്മളെ വിളിക്കുമ്പോൾ ആ ഹൃദയത്തിൽ പ്രവേശിക്കാൻ വേണ്ട ഏറ്റവും വലിയ യോഗ്യതയാണ് വിശ്വസ്തത എന്നുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വചനം നമ്മൾ കാണും. ഈശോ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നത് താലന്തുകളുടെ ഉപമയാണ്. 25-ാം അധ്യായത്തിൽ അവിടെയാണ് കർത്താവ് പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുക താലന്തുകളുടെ ഉപമ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 3 ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യത്തിൽ ആര് പ്രവേശിക്കുമെന്നുള്ളത് ഈശോ ഉപമയിലൂടെ പറഞ്ഞു വെക്കുകയാണ്. അവൻ ഓരോരുത്തർക്കും കഴിവനുസരിച്ച് ഒരുവൻ 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെടുകയാണ്. എന്നാൽ 5 താലന്ത് കിട്ടിയവൻ 5 കൂടി നേടുമ്പോൾ കർത്താവിന്റെ വചനം ഇതാണ്, 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച് യജമാനനെ നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യജമാനൻ പറയുകയാണ്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ ഞാനും നിങ്ങളും സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിൽ, ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയ പലതും നിന്നു പോയിട്ടുണ്ട് എങ്കിൽ, അത് സ്പിരിച്വൽ ലെവലിൽ ആയിക്കൊള്ളട്ടെ, അത് ഭൗതിക ലെവലിൽ ആയിക്കൊള്ളട്ടെ, പഠന മേഖലയിൽ ആയിക്കൊള്ളട്ടെ,
ജോലി അന്വേഷണത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും ഒരു സ്റ്റക്കായ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടേ എങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കർത്താവ് പറയുക. വിശ്വസ്തതയ്ക്ക് പ്രതിഫലം എന്നുകൊണ്ട്, വിശ്വസ്തതയ്ക്ക് എന്നും പ്രതിഫലമുണ്ടെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ചെറിയ കാര്യങ്ങളുടെ നമ്മുടെ ജീവിതത്തിന്റെ വിശ്വസ്തത, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ അനേക ജീവിതങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി ജീവിതങ്ങളുമായി വെരി പേഴ്സണലി എനിക്ക് സംസാരിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, വീണ്ടും കർത്താവ് അബ്രഹാമിനെ വിളിക്കുക. ദാവീദിന് കർത്താവിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തു. വിശ്വസ്തനായ അബ്രഹാമിനോട് കർത്താവ് പറയുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 17:1 വചനം ഇങ്ങനെയാണ്, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. കർത്താവ് അബ്രഹാമിനോട് പറയുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ ഇപ്പൊ എന്നെയും നിങ്ങളെയൊക്കെ എടുത്താല് നമ്മളൊക്കെ മനുഷ്യരുടെ മുൻപില് തെറ്റില്ലാതിരിക്കാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഇവൻ ഒരു ബൈബിൾ വായിക്കാൻ, ലേഖനം വായിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മള്, ഒരു പ്രസംഗം പറയാൻ എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മള്, ഒരു പാട്ട് പാടാൻ ആഗ്രഹിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മൾക്ക് എല്ലാം ആഗ്രഹം ഇവരുടെ മുൻപിൽ തെറ്റില്ലാതെ ചെയ്യുക എന്നുള്ളതാണ്. അത് മനുഷ്യ പ്രകൃതിയുമാണ്. ഈ മനുഷ്യരുടെ മുൻപിൽ തെറ്റില്ലാതെ വ്യാപരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തുന്ന എന്നോടൊരു ചോദ്യം ഞാൻ ഇന്ന് ചോദിക്കണം. എന്റെ ദൈവത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവനായി വ്യാപരിക്കാനുള്ള എന്റെ ശ്രമം അത് എത്ര മാത്രമാണ്? ദൈവത്തിന്റെ മുൻപില് കുറ്റമില്ലാത്തവനായി വ്യാപരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞത്, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പരീക്ഷിക്കപ്പെട്ടപ്പോഴും അബ്രഹാം വിശ്വസ്തനായി കാണപ്പെട്ടു. നമ്മുടെ ജീവിതത്തിന്റെ വിശ്വസ്തത കുറയുന്ന മറ്റൊരു തലമാണ് പരീക്ഷണങ്ങള്, സഹനങ്ങള്, വലിയ ബുദ്ധിമുട്ടുകള്, തെറ്റിദ്ധാരണകൾ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ദൈവവുമായുള്ള വിശ്വസ്തത കുറയ്ക്കുകയാണ്. അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ, ഇങ്ങനെ തന്നെയാണ്. വലിയ പരീക്ഷണങ്ങളും സഹനങ്ങളും വരുമ്പോ നമ്മൾ വിശ്വസ്തത എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. എല്ലാം ചെയ്യാൻ വേണ്ടി ചെയ്തു തീർക്കുന്ന ഒരു തലമുണ്ട്. കർത്താവ് അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് 1 Kings 2 2:52 നമ്മൾ കാണുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 44:20 വചനം നമ്മളതെല്ലാം വായിക്കുന്നില്ല. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്, പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വസ്തനായി കാണപ്പെട്ടു, അതിനാൽ അവന്റെ സന്തതികൾ വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെട്ടു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ വിശ്വസ്തത ആരും കണ്ടില്ലെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടെങ്കിൽ അത് തലമുറകൾക്ക് അനുഗ്രഹമായി മാറും, മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. അപ്പനും അമ്മയും ദൈവത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരികയാണ്. എത്രയോ വ്യക്തികൾ സംസാരിച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട സിസ്റ്ററെ, ഞാൻ എന്റെ ഹസ്ബൻഡിനെ, അപ്പനെയും അമ്മയും ഒരുപാട് വേദനകൾ എനിക്ക് തന്നെ അവരെ കണ്ണുനീരോടെ ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിയെങ്കിൽ അതിന്റെ ബ്ലെസ്സിംഗ് ആണ് സിസ്റ്ററെ. 26-27 വയസ്സായിട്ടും എന്റെ മക്കൾ എന്റെ കൂടെ പള്ളിയിൽ വരുന്നതും ഉന്നത പൊസിഷനിൽ ജോലി ചെയ്യുന്നതും സമയാസമയങ്ങളിൽ ദൈവം അവരെ ബ്ലെസ് ചെയ്യുന്നതും. പ്രിയപ്പെട്ട മക്കളെ, വിശ്വസ്തത എന്ന് പറയുന്നത് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. വിശ്വസ്തതയ്ക്ക് ദൈവം പ്രതിഫലം നൽകും. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 1:27 വചനം, വിശ്വസ്തതയിലും വിനയത്തിലും ദൈവം പ്രസാദിക്കുന്നു. സങ്കീർത്തകന്റെ മറ്റൊരു വലിയ പ്രഖ്യാപനമാണ് സങ്കീർത്തനം 119:3 വചനം, ഞാൻ വിശ്വസ്തതയുടെ മാർഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് ഇന്ന് നമ്മളോട് പറയുകയാണ്, ഈ ആരാധനയില്, ഈ വചന ശുശ്രൂഷയില് കടന്നു വരുമ്പോ നമ്മുടെ ജീവിതത്തെ കാണുന്ന ഒരു കർത്താവുണ്ടെന്ന് തോന്നുമ്പോ, മക്കളെ, അതിൽ നമ്മൾ ഒത്തിരി വീഴ്ചകൾ വരുന്നുണ്ട്. നമ്മൾ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോഴും എവിടെയൊക്കെയോ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തരായിരിക്കാനുള്ള ശ്രമം എവിടെയൊക്കെയോ കുറയുന്നുണ്ട്. അതൊരു സത്യമാണ്. നമ്മൾ നമ്മുടെ ആ കുറവിനെ അഡ്മിറ്റ് ചെയ്യുക, എനിക്ക് ഒരു കുറവുണ്ട്, ഇത് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ പറ്റും. ദിനവും വചനം കേൾക്കുന്ന നമ്മളോട് ഇന്ന് സ്വർഗം പറയുകയാണ്, മകനെ മകളെ, നിന്റെ വിശ്വസ്തത മരണത്തോളം വിശ്വസ്തനായിരിക്കും. സ്വർഗത്തിലെത്താൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വിശ്വസ്തത കൂടിയേ തീരും. അവിടെ മറ്റൊന്നുമില്ലെങ്കിൽ, ഇനി മുട്ടുകുത്തി നിൽക്കാൻ മണിക്കൂറുകൾ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ, ഉപവാസം എടുക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിലും നിന്റെ ജീവിതത്തിന്റെ വിശ്വസ്തത, നമുക്കറിയാം എല്ലാ ബന്ധങ്ങളിലും വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ എല്ലാം തകരുകയാണ്. ഇനി അടുത്ത നാളില് ഒരു ഹസ്ബൻഡും ഒരു ചെറുക്കൻ വിവാഹമൊക്കെ നടക്കാറായി, ഏകദേശം എൻഗേജ്മെന്റ് കഴിഞ്ഞു, അവന് നല്ല ജോലിയുണ്ട്,
അപ്പോൾ അവൻ എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ അവൻ യാത്ര ചെയ്യും. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ അവനോട് പറയടാ, ഒത്തിരി സമയം നീ ഫ്രണ്ടിന്റെ കൂടെ ചെലവഴിക്കുന്നു, കുറച്ച് സമയം കർത്താവിന്റെ കൂടെ ഒക്കെ ഇരിക്കണം. അപ്പൊ അവൻ പറയും, സിസ്റ്റർ എന്റെ ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകാരനായി അവന്, അതുകൊണ്ട് എനിക്ക് അവന്റെ കൂടെ ഇനി ഒത്തിരി സമയം ഇനി കല്യാണം കഴിഞ്ഞാൽ നടക്കില്ലല്ലോ, പിന്നെ എനിക്ക് അവന്റെ കൂടെ കുറേ ചെലവഴിക്കണം. അപ്പൊ ഇവന്റെ ജോലി എന്ന് പറയും ഒരുപാട് ക്ലയൻസുമായിട്ട് സംവദിക്കുക, ക്ലയൻസിനോട് ഇങ്ങനെ സംസാരിച്ച് അവന് ജോലിക്കുള്ള കോൺട്രാക്റ്റുകൾ എടുക്കുക, അതൊക്കെയാണ് അവന്റെ ജോലി എന്ന് പറയും. അപ്പൊ പല ചില സമയങ്ങളിലൊക്കെ ഇവന്റെ കൂട്ടുകാരനും സമയമുള്ളപ്പോ ഇവന്റെ കൂടെ പോയി ക്ലയൻസിനെ കാണാൻ പോകും. അങ്ങനെ ഒരു ലേഡി ക്ലയൻസിനെ കാണാനായിട്ട് ഒരു ദിവസം ഇവൻ പോവുകയാണ്, കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോ കൂട്ടുകാരന് ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റില്ലല്ലോ, അപ്പൊ ഇവര് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്, ഈ കോൺട്രാക്ട് കാര്യങ്ങൾ പ്രൊജക്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ഇവിടെ ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവന്റെ കൂട്ടുകാരൻ ഇതെല്ലാം വീഡിയോ എടുക്കുകയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് ഇതൊന്നും ഇവന്റെ കൂട്ടുകാരൻ അറിയുന്നതിന് മുൻപേ ഇതെല്ലാം ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് അയച്ചു കൊടുക്കുകയാണ്. ഇവൻ ഏതൊക്കെ ക്ലയൻസിന് എടുത്ത് പോയിട്ടുണ്ടോ ആ സമയവും ഡ്യൂറേഷനും എല്ലാം അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വിവാഹത്തിന് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാൻ ഏകദേശം 3-4 ദിവസങ്ങളുള്ളപ്പോൾ ഇവൾ വന്നിട്ട് പറയുക, എനിക്ക് നിന്നെ ഇനി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാ തെളിവുകളും എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഈ ഫോട്ടോ എല്ലാം ഇവൻ അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, കൂടെ നിന്ന് വിശ്വസ്തനായവനാണ് ചതിച്ചതെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബന്ധം, ആ കൂട്ടുകാരനോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബന്ധം ഇവിടെ തീരുകയാണ്. ഞാൻ നിന്നോട് ഒരുപാട് വിശ്വസ്തനായിരുന്നു, പക്ഷെ നീ ഒരിക്കലും എന്നോട് വിശ്വസ്തനായിരുന്നില്ല. വിവാഹം മുടങ്ങിപ്പോയി, ബന്ധങ്ങൾ മുറിയുകയാണ്. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ പോലും വിശ്വസ്ത നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങൾ മുറിയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട എന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം മുറുക്കുന്നത് നമ്മുടെ വിശ്വസ്തതയുടെ ആഴങ്ങൾ അനുസരിച്ചാണ്. വിശ്വസ്തത കുറഞ്ഞു പോകും തോറും നമ്മുടെ കർത്താവുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവം ഒരിക്കലും വിശ്വസ്തത കൈവെടിയുന്നില്ല എന്നോട്, എന്നാൽ എന്റെ ജീവിതത്തിൽ അവനോടുള്ള വിശ്വസ്തതയുടെ കുറവ് ഞാൻ തിരിച്ചറിയണം. എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും ഞാൻ തിരിച്ചറിയണം. പഴയ നിയമത്തില് രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ ആസ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുക. രാജാക്കന്മാരുടെ 1 15:14 വചനത്തിൽ പറയുന്നുണ്ട്, ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. ഇവിടെ മക്കൾ എന്നാ വലിയൊരു വചനമാണത്. ജീവിത നമുക്ക് എത്ര പേർക്ക് അതിന് പറ്റും, നമുക്ക് തീരുമാനമെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തോട് വിശ്വസ്തത പുലർത്താം. സ്വർഗത്തിൽ സ്ഥാനം പിടിച്ച ചെറിയ വിശുദ്ധർ തൊട്ട് വലിയ വിശുദ്ധർ വരെ ഈ ഒരു കാര്യത്തിൽ വീണുപോകാത്തവരാണ്, വിശ്വസ്തതയിൽ മുന്നിട്ട് നിന്നവരാണ്. ജീവൻ നഷ്ടപ്പെടുമാകുന്ന അവസ്ഥയിൽ പോലും വിശ്വസ്തത പാലിച്ച മറ്റൊരു വ്യക്തിയാണ് ദാനിയൽ പ്രവാചകൻ. നമുക്കറിയാം ദാനിയലിന്റെ പുസ്തകത്തില് അവരുടെ വ്യാളത്തെ ആരാധിക്കാനായിട്ട് പറയുമ്പോ ആ വ്യാളത്തെ കൊന്നു കഴിയുമ്പോ അവരെല്ലാവരും രാജാവിനെ നിർബന്ധിച്ചു കൊണ്ടുപോയി സിംഹക്കുഴിയിലേക്ക് ഇടുകയാണ്. ജീവൻ തീരുവാണ്, 7 ഭക്ഷണം പോലും കൊടുക്കാത്ത സിംഹങ്ങളുടെ നടുവിലേക്ക്, സിംഹക്കൂട്ടിലേക്ക്, 7 കൂട്ടിലേക്ക് ദാനിയലിനെ ഇട്ട് കഴിയുമ്പോഴും അവൻ ഒരിക്കലും അവന്റെ ജീവിതം തീരുമെന്ന് ഉറപ്പുണ്ടായിട്ടും വിശ്വസ്തത കൈവിടാത്തത് കൊണ്ട് ഒരു കുറ്റവും ദാനിയലിൽ അവർക്ക് കാണാൻ പറ്റിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ നമ്മുടെ കുംഭസാധത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങിക്കേ. കുംഭസാധത്തിന് വേണ്ടി ഒരുങ്ങ, ഒരാളെ കുറ്റം പറയുകയാണ് നമ്മൾ. ഞാൻ ഇന്ന് എന്നെ കുറിച്ച് അനലൈസ് ചെയ്തൊരു കാര്യമാണ്, ചില വ്യക്തികൾ പെട്ടെന്ന് കുറ്റം കാണാൻ പറ്റുകയാണ്, ചില വ്യക്തികളിൽ കുറ്റം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എവിടെയൊക്കെയോ ഈ ദൈവവുമായുള്ള ബന്ധം കുറയുമ്പോൾ വ്യക്തികളെ പോലെ നമ്മൾ തരംതിരിക്കുകയാണ്, വിശ്വസ്തത കുറഞ്ഞു പോവുകയാണ് നമ്മുടെ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിലോട്ട്, നിങ്ങളുടെ കുടുംബത്തിലോട്ട്, വ്യക്തി ബന്ധങ്ങളിലേക്കെല്ലാം നിങ്ങൾ നോക്കുക. രോഗക്കിടക്കയിലായിരിക്കുന്നവരൊന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ ബിസിനസ് തകർന്നു പോയൊരൊന്ന് ആത്മശോധന ചെയ്യുക. കടബാധ നടുവിൽ നിൽക്കുന്നൊരു ആത്മശോധന ചെയ്യുക. എന്റെ കർത്താവുമായുള്ള എന്റെ ബന്ധത്തിന്റെ വിശ്വസ്തതയുടെ ആഴം അത് എത്ര മാത്രമാണ്, ഞാൻ എവിടെയാ. വിശ്വസ്തതയുള്ള ഒരു വ്യക്തി ദൈവദൂതനെ പോലെയാ. ലൂസിഫർ വിശ്വസ്തനല്ലായിരുന്നത് കൊണ്ട് അവൻ ഇന്ന് സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയ വ്യക്തിയാണ്. എന്നാൽ ആർക്കേഞ്ചൽസ്, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം ദൈവത്തോട് വിശ്വസ്തത പാലിച്ചത് കൊണ്ട് അവർ ഇന്നും സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് യഥാർത്ഥമായ ഒരു സ്വർഗീയ ആനന്ദം, സ്വർഗം കരസ്ഥമാക്കണം. നമ്മളെല്ലാം അതിനു വേണ്ടിയുള്ള യാത്രയിലാണെന്നാണ് ഞാൻ ചിന്തിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. മറ്റെല്ലാ ഭൗതിക കാര്യങ്ങൾക്കും അപ്പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് പറ്റണമല്ലോ പ്രിയപ്പെട്ടവരെ.
അതുകൊണ്ട് ആരും ആരെയും അടക്കണ്ട. സ്വർഗം നമ്മുടെ വിശ്വസ്തയുടെ അളവ് പോലെ കർത്താവ് ഒന്ന് നോക്കട്ടെ, ഞാൻ എത്രമാത്രം വിശ്വസ്തയാണ്, എത്രമാത്രം ഞാൻ വിശ്വസ്തനാണ് എന്ന് ദൈവത്തോട് നമുക്ക് ചോദിച്ച് മേടിക്കേണ്ടതുണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31:3 വചനത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ദൈവത്തിന്റെ വചനമാണ്. ഇതുപോലെ അചഞ്ചലമായ വിശ്വാസം, അചഞ്ചലമായ സ്നേഹം, അചഞ്ചലമായ വിശ്വസ്തത എന്നോട് പുലർത്തുന്ന എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് എത്രമാത്രം വിശ്വസ്തത കാണിക്കാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വസ്തതകൾ വളരെ ക്ഷണികമാണ്. അതുകൊണ്ട് നമ്മൾ കാണും പഴയ നിയമത്തിൽ പറയുന്ന മറ്റൊരു കാര്യമാണ്, വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ, അവിശ്വസ്തത ഉണ്ടാകുമ്പോൾ അതൊരു മുറിവായിട്ട് മാറുകയാണ്. ദൈവവുമായിട്ടുള്ള വിശ്വസ്തത കുറഞ്ഞു പോയപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അത് മുറിവായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 14:4 വചനത്തിൽ കർത്താവിന്റെ വചനം പറയുക, അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഞാൻ ഉണക്കും. അപ്പോൾ ഈ അവിശ്വസ്തതകൾ നമ്മുടെ ജീവിതത്തിൽ, വിശ്വസ്തത ഇല്ലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് മുറിവായിട്ട് മാറുകയാണ്. അത് വ്യക്തിബന്ധങ്ങളിൽ ആയിക്കൊള്ളട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, ഇവിടെയെല്ലാം നിങ്ങളുടെ കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, മക്കളുമായിട്ടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, ഈ വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് മുറിവുകൾ ഉണ്ടാവുകയാണ്. നമ്മൾ നമ്മളിലേക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഴമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. കർത്താവെ, വിശ്വസ്തതയോടെ നിന്റെ മുൻപിലായിരിക്കാൻ എനിക്ക് കൃപ തരണമേ. ഒരു വീട്ടിൽ ഒരു അപ്പൻ വിശ്വസ്തനല്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ആ കുടുംബത്തിലേക്ക് കടന്നു വരേണ്ട അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുക. അതാണ് ദിനവൃത്താന്തത്തിന്റെ 2:28 19 വചനത്തെ നമ്മൾ കാണുക. ആഹാസ് എന്ന് പറയുന്ന രാജാവിന്റെ അവിശ്വസ്തതയാണ് യൂദാ വംശത്തിന്റെ അധപതനത്തിന് കാരണമായതെന്ന് വചനം പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കതുകൊണ്ട് ഈശോയുടെ മുൻപിൽ വിശ്വസ്തരായിരിക്കാം. ഇതിനെല്ലാം അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും ഈശോടൊപ്പം നടന്ന 12 സ്ലേഹന്മാർ. എല്ലാവരും ഒരുപാട് കുറവുകളുള്ളവർ, ഈശോടൊപ്പം നടക്കുകയാണ്. എന്നാല് യൂദാസ് മാത്രം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. ആത്മഹത്യയിലേക്ക് അവനെ കൊണ്ടുചെന്ന് എത്തിച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവന്റെ ജീവിതത്തിന്റെ അവിശ്വസ്തതയാണ്. ഇന്ന് എൻ്റെ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ കർത്താവുമായുള്ള എൻ്റെ ബന്ധത്തിൽ, എൻ്റെ ചുറ്റുപാടുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ, എൻ്റെ ജോലി മേഖലകളിൽ, എൻ്റെ പ്രിയപ്പെട്ടവരുമായുള്ള എൻ്റെ ബന്ധങ്ങളിൽ, എവിടെയെല്ലാം എനിക്ക് വിശ്വസ്തത കുറഞ്ഞു പോയി. നമ്മളൊരു കുഞ്ഞു കാര്യം ചെയ്യണം, ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കണം, ബൈബിൾ റീഡിങ് നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ആത്മാർത്ഥത എത്ര വലുതാണ്, എത്രമാത്രം സിൻസിയർ ആയിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചെറിയ നേട്ടത്തിന് വേണ്ടിയാണ് പലപ്പോഴും വിശ്വസ്തത എന്ന് പറയുന്ന ഈ കൃപ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. കുഞ്ഞു കാര്യത്തിന് വേണ്ടി, ചെറിയ സന്തോഷത്തിന് വേണ്ടി, അതാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 23:23 വചനത്തിൽ കർത്താവ് പറയും, ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ നിങ്ങൾ അവഗണിക്കരുത്. വിശ്വസ്തത നമ്മൾ അവഗണിച്ച് കളയരുത് എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. വലിയ കാര്യങ്ങളിലേക്ക്, സ്വർഗരാജ്യത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത് വിശ്വസ്തതയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ഈ സമയം അത്രയും നിങ്ങളോട് സംസാരിക്കാൻ സ്വർഗം എന്നെ വിളിച്ചത് വിശ്വസ്തതയോടെ വ്യാപരിക്കാനുള്ള ഒരു കൃപ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ടാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുക. എവിടെയൊക്കെ ഇസ്രായേൽ മക്കൾ തലകുനിച്ചിട്ടുണ്ടോ അതിന് പിന്നിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുക, എവിടെയൊക്കെ ദൈവത്തിന്റെ സ്വന്തം മക്കൾ തലകുനിച്ചിട്ടുണ്ടോ, ഇന്ന് ഈ ലോകത്ത് ക്രിസ്തീയ വിശ്വാസികൾ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടോ, ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. നമുക്കത് തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വിശ്വസ്തതയുടെ വലിയ തലങ്ങൾ ഉണ്ടാവട്ടെ. ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവെ അതിനുള്ള കൃപ എനിക്ക് തരണേ, ലജ്ജിക്കാൻ ഇടയാകാത്ത വിശ്വസ്തതയുള്ള ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകൾ അടച്ച്, കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച്, ഈശോയെ ഈ ആരാധനാ മണിക്കൂറിൽ എന്റെ വലിയ ഇടപെടലുകൾ എന്റെ ജീവിതത്തിലേക്ക് നീ തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ.
എല്ലാ മക്കളും ഹൃദയം തുറന്ന് ഈശോയെ ഒന്ന് സ്തുതിച്ചേ. വിശുദ്ധ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഹൃദയത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ആരാധന ആരാധന സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ യേശുവേ സ്തുതി സ്തോത്രം 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം 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 യേശുവേ സ്തോത്രം ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന യേശുവേ ആരാധന 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 യേശുവേ സ്തോത്രം. സ്നേഹത്തോടെ നമുക്ക് ഈശോയെ ഒന്ന് ചേർന്നിരുന്ന് പാടി ആരാധിക്കാം. ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമ്മുടെ കർത്താവ് ഈ അൾത്താൽ എഴുന്നള്ളിയിരിക്കുക. ദൈവമേ സ്നേഹത്തിൻ അവതാരമേ ആത്മാവിൻ ഭോജനമേ ആരാധന പാത്രമേ ആരാധന പാത്രമേ ഓസ്തിയിൽ വാഴും ദൈവമേ സ്നേഹത്തിൻ അവതാരമേ ആത്മാവിൻ ഭോജനമേ ആരാധന പാത്രമേ ആരാധന പാത്രമേ. തിരുവോസ്ലയിൽ നിന്നിരിക്കുന്ന ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് അത്താരയിൽ എന്നെയും നിങ്ങളെയും നോക്കി വിശ്വസ്തതയോടെ അവനായിരിക്കുകയാണ്. ഈശോയെ സർവശക്തനായ എൻ്റെ കർത്താവേ, അത്യുന്നതനായ എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്ന കർത്താവേ, എളിയ ഹൃദയത്തോടെ എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിടുന്നു. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിടുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ മുൻപിലാദരവോടെ. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ മുൻപിലാദരവോടെ. ഓസ്തിയിൽ വാഴും ദൈവമേ സ്നേഹത്തിൻ അവതാരമേ ആത്മാവിൻ ഭോജനമേ ആരാധന പാത്രമേ ആരാധന പാത്രമേ ആരാധന എല്ലാം ഭരിച്ചിടും ദൈവമേ ഞങ്ങൾ നിൻ തിരുമുൻപിൽ നമിച്ചിടുന്നു. എല്ലാം ഭരിച്ചിടും ദൈവമേ ഞങ്ങൾ നിൻ തിരുമുൻപിൽ നമിച്ചിടുന്നു. ഇല്ലി ജഗത്തിൽ വേറൊരു നാമം മാനവർ കാലംബമായി. ഇല്ലി ജഗത്തിൽ വേറൊരു നാമം മാനവർ കാലംബമായി. ഓസ്തിയിൽ വാഴും
ദൈവമേ സ്നേഹത്തിന്നവതാരമേ ആത്മാവിൻ പോചനമേ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്, അവൻ നമ്മുടെ ദൈവമാണ്, നമ്മുടെ ദൈവമാണ് അവൻ, നമ്മുടെ സർവശക്തനാണ് അവിടെ, നമ്മുടെ എല്ലാമാണ്. ഈശോയെ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ മക്കളുടെ ജീവിതത്തിലേക്ക്, എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് എല്ലാം ഈശോയെ അങ്ങ് വന്ന് നിറയണേ. നിങ്ങളുടെ മക്കളെ എല്ലാ ശൂന്യതയിലേക്ക് ഈശോ വന്ന് നിറയാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ അങ്ങ് ജീവന്റെ വറ്റാത്ത ഉറവ സമൃദ്ധി നൽകുന്ന ഒരു ദൈവമാണ്, കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്, ഇടിച്ചുയർത്തുന്ന ഒരു ദൈവമാണ് നീ കർത്താവേ. നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, നിനക്ക് നന്ദി പറയുന്ന കർത്താവേ. ഇവിടെ ദൈവമക്കളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കട്ടെ. എല്ലാ മക്കളും ചേർന്നിരിക്കട്ടെ. ഈശോയെ നിങ്ങളുടെ ഹൃദയം ആരാധിക്കട്ടെ. കർത്താവേ സർവശക്തനായ ഈശോ ഞങ്ങളുടെ ഹൃദയം തുറന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ എല്ലാ വീഴ്ചകൾക്കും മാപ്പ് ചോദിക്കുകയാണ്. എന്റെ മക്കളെ നമ്മൾ ഇന്നലെ കുമ്പസാരിച്ചവരായിരിക്കും, ഇന്ന് കുമ്പസാരിച്ചവരായിരിക്കും. ഒരുപാട് കുറവുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് വന്നു പോയ എല്ലാ വീഴ്ചകളെ ഓർത്ത് പൂർണ്ണമായിട്ട് മാപ്പ് ചോദിക്കാം. ഈശോയെ ക്ഷമിക്കണേ അപ്പാ, എല്ലാ വേദനകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണേ. ഈശോയെ ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവേ. കർത്താവേ അവിശ്വസ്തത വന്നു പോയതോർത്ത് മാപ്പ് ചോദിക്കുന്നു. ഓരോ മക്കളും പ്രാർത്ഥിക്കട്ടെ. വലിയ അവിശ്വസ്തതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഈശോയെ മാപ്പ് തരണേ. ഈശോയെ നമ്മുടെ ജോലി മേഖലകളിൽ, പ്രാർത്ഥനാ ജീവിതത്തില്, വ്യക്തി ബന്ധങ്ങളില് ഈശോയെ നീ നിറയാത്ത നിമിഷങ്ങളെല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കും. പരിപൂർണമായിട്ട് എല്ലാ മക്കളും നിങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. എന്റെ മക്കളെ കരുണ കാണിക്കുന്ന ഒരു കർത്താവ്, വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ഈശോയെ ഞാനിതാ നിന്റെ മുൻപില് എല്ലാ അവസ്ഥകളുമായിട്ട് ചേർന്നിരിക്കുക. നമ്മൾ സങ്കീർത്തനം 119:26 ഇപ്രകാരം വായിക്കും. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം വരളി. എല്ലാ മക്കളും ഈ വചനം ഏറ്റെടുക്കും. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം വരളി. ഈശോയെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമില്, ഈ യൂട്യൂബില് ഞങ്ങൾ നിന്റെ മുൻപിൽ ഇരിക്കുകയാണ്. വിശ്വസിക്കുക, അവസ്ഥകൾ വിവരിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ ആയിരിക്കുകയാണ്. എല്ലാ അവസ്ഥകളും എല്ലാ മക്കളും ഈശോയുടെ മക്കളോട് പറയട്ടെ, ഉത്തരം തരാൻ നമ്മുടെ കർത്താവ് ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ ദൈവം എനിക്ക് ഉത്തരം തരുന്നവനാണ്. നീ വിളിച്ചാൽ ഞാൻ കേൾക്കും, നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം അരുളും. അപ്പാ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും, രോഗികൾ പ്രാർത്ഥിക്കട്ടെ. പകർച്ചകൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. വലിയ ബന്ധനത്തിൽ കഴിയുന്ന മക്കൾ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതി
കർത്താവേ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, മദ്യപാനത്തിന്റെ ആസക്തിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, വലിയ മാനസിക രോഗത്തിലായിരിക്കുന്ന മക്കള്, ഈശോയെ ചെറുതും വലുതുമായ കുഴികളിൽ പെട്ടിരിക്കുന്ന മക്കളെ എല്ലാം സമർപ്പിക്കുക. ഈശോയെ ഈശോയെ വിവാഹം നടക്കാത്ത ഓർത്ത് കരയുന്ന അവസ്ഥയാണ് ഈശോയെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ എണ്ണി എണ്ണി നിങ്ങളുടെ സങ്കടങ്ങൾ ഈശോയോട് പറയുക. മരണത്തിന്റെ വക്കിലിൽ തെക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇനി ജീവിക്കേണ്ട തോന്നുന്ന നിമിഷങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയോട് പറയുക, എന്റെ കർത്താവേ, എന്റെ ജനത്തിൽ നീ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ലെന്നങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. വിശ്വസിക്കുകയാണ് കർത്താവേ. ഏൽപ്പിച്ചു കൊടുക്കുക മക്കളെ, സറണ്ടർ ചെയ്യുക. ആരും ആരെ ശ്രദ്ധിക്കണം, ഏൽപ്പിച്ചു കൊടുക്കുക. ഈശോയ്ക്ക് എല്ലാം വിട്ടുകൊടുക്കുക. കർത്താവേ, ഇന്ന് എന്റെ ജീവിതത്തിൽ നീ ഉത്തരം തരണപ്പ. എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരം അരുളി. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുക്കണേ കർത്താവേ, വീണ്ടെടുക്കണമേ. വീണുപോയ ജീവിതങ്ങളെ പൊക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തിയോടെ ഈശോയെ വിളിച്ചൊന്ന് കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എൻ മുഖം വാടുമ്പോ എൻ മനം നീറുമ്പോ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ കൈനീട്ട് നമ്മളെ തൊടുന്ന സമയം. എന്റെ നാഥനല്ലേ സമീപിക്കണേ, എന്റെ നാഥനല്ലേ ഈശോയെ നന്ദി പറയുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഒരു വ്യക്തിക്ക് ഒരുപാട് പരിശുദ്ധാത്മ കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ജോബ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈശോ ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നപ്പ, മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുകയാണ് കർത്താവേ. ഈശോ ഈ സമയത്ത് നീ ഏറ്റെടുക്കണേ, ഈശോയെ ഏറ്റെടുക്കുക. കർത്താവ്, ബ്ലഡ് ക്യാൻസർ രോഗമുള്ള വ്യക്തി ഈ സമയത്ത് ഈശോ ഏറ്റെടുക്കുക. വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന് സാധ്യമാണ്. കർത്താവെ, ബ്ലഡിലുള്ള എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ കർത്താവേ. ഭവന്മാരോ ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണേ അപ്പാ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കും. ശരീര രോഗമുള്ള മക്കൾ പ്രാർത്ഥിക്കട്ടെ. പേശികളുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അസ്ഥികൾക്ക് ബലം കുറഞ്ഞു പോകുന്ന അവസ്ഥ ഈശോയെ സമർപ്പിക്കുന്നു. കർത്താവേ, ഏറ്റെടുക്കണേ ഈശോ, ഏറ്റെടുക്കണേ. ഈ കൂട്ടായ്മ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പേര് വിളിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. വിവേക ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണ കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരുപാട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് മുറിവേറ്റിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ തന്റെ സൗഖ്യം, മനസ്സിന്റെ സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുക കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് ആഴമായി അനുതാപം
കൊടുത്ത് ഒട്ടി കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ സമയത്ത് ഈശോ കൊടുക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ, കർത്താവേ കെട്ടുകൾ അഴിയട്ടെ അപ്പ. ചില ദുർബലങ്ങളെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ലോകത്തിന്റെ കെട്ടുകൾ ഈശോയെ വിട്ടുപോകട്ടെ. സർവശക്തിയോടെ സ്തുതിച്ചേ മക്കളെ, എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഹല്ലേലൂയ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. എല്ലാ മക്കളും സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എന്റെ ഈശോയെ എല്ലാ മക്കളും ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജൂലിയ എന്ന് പറയുന്ന വ്യക്തിയെടുക്കുകയാണ്. സൗഖ്യം കൊടുക്കുന്നതാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. നിറച്ച് താരനാണ് ഭാരപ്പെടും. ഈശോയുടെ സൗഖ്യം ചെതുമ്പൽ പോലെ അത് അഴിഞ്ഞു വീഴ്ച പറയുക. കർത്താവേ ഈശോയെ കെട്ടിപ്പിടിക്കും മക്കളെ. ഈശോയെ എനിക്ക് ലജ്ജിക്കാൻ ഇടയാകല്ലേ അപ്പാ. ഞാൻ നിന്നോട് വിശ്വസ്തയായിരിക്കാമെന്ന് ഈശോയോട് നിങ്ങൾ പറയും. നിന്നോട് വിശ്വസ്തയായിരിക്കാം അപ്പ. ഒരു പതുങ്ങിയെടുത്ത് എല്ലാ മക്കളും എനിക്ക് നിന്റെ മുമ്പിൽ വിശ്വസ്തനായിരിക്കണം അപ്പ. എനിക്ക് നിന്റെ മുമ്പിൽ വിശ്വസ്തയായിരിക്കണം ഈശോയെ. കർത്താവേ നിനക്ക് എന്നെ അറിയാലോ ഈശോയെ. കർത്താവേ നീ എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഉള്ളുരുകെ പ്രാർത്ഥിച്ച് കണ്ണു നീ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണു നീർവാത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണു നീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണു നീർവാശോവനൻ കാര്യം നടത്തി തരും. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. ഈശോ നാല് പേർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്ന ആട് കർത്താവ് വെളിപ്പെടുത്തുന്നേ. ഈശോയെ ഏറ്റെടുക്കണം ഈശോയെ ഏറ്റെടുക്കണം ഈശോയെ. ഇവിടെ മക്കളെ എല്ലാ നെടുവീർപ്പുകളും ഈശോയ്ക്ക് സമർപ്പിച്ചേ. എണ്ണി എണ്ണി ഈശോയോട് പറയുകയാണ്, സമീപത്തായിരിക്കണേ കർത്താവേ, നീ എന്റെ സമീപത്തിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവേ നീ എന്റെ സമീപത്തിരിക്കണേ.
ഈശോ നമ്മുടെ അടുത്ത് വന്ന് തന്റെ തിരുഹൃദയത്തോട് നമ്മുടെ ചിന്തകളെ എല്ലാം ചേർത്ത് വെക്കുകയാണ്. ഒന്നെണ്ണി എണ്ണി ഈശോട് പറഞ്ഞു, വേദനിക്കുന്നു, മനസ്സ് പതറുന്നുണ്ട്, ഒരുപാട് വീണു പോകുന്നുണ്ട് ഈശോയെ, എന്റെ ഈശോയെ നീ എന്നെ കാണണേ, നീ എന്നെ അറിയണേ, ഓരോരുത്തരും സംസാരിക്കട്ടെ ഈശോയോ, നിന്റെ ഹൃദയം ഈശോയോട് സംസാരിക്കട്ടെ, നിന്നെ മാറ്റി നിർത്താൻ അവന് പറ്റില്ല, നിന്നെ ഒരിക്കലും ഈശോ മാറ്റി നിർത്തി. അതാ എന്റെ നാഥാ, ചിറകൊടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് കർത്താവേ, എനിക്ക് എന്റെ തീരുമാനമൊക്കെ തെറ്റിപ്പോകാറുണ്ട് ഈശോയെ, ഇതാണ് എന്റെ അവസ്ഥ. എല്ലാ അവസ്ഥകളും ഈശോയ്ക്ക് നിങ്ങൾ സമർപ്പിക്കുക. എല്ലാ രോഗമാകട്ടെ, വേദനയാകട്ടെ, ഭാരമാകട്ടെ, ഈശോയെ ഉള്ളുന്ന ഈശോയെ വിളിക്കും മക്കളെ, എന്റെ ഈശോയെ, എല്ലാ മക്കളെ ഈശോ തൊടുകയാണ്, നിന്റെ ഈശോ നിന്നെ തൊടുന്നതായിട്ട് നീ ഒന്ന് അനുഭവിച്ച് ഈ രാത്രി ഈശോട് ചേർത്തിരിക്കണം. എന്റെ മരണം വരെ ഞാൻ നിന്നോട് വിശ്വസ്തയായിരിക്കും ഈശോയെ. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും തള്ളി പറഞ്ഞാലും ഞാൻ നിന്നോട് വിശ്വസ്തയായിരിക്കും ഈശോയെ. മനസ്സിൽ നീ നിറയൂ, എൻ മനസ്സിൽ നീ നിറയൂ, മനസ്സിൽ നീ നിറയൂ, മനസ്സിൽ നീ നിറയൂ, മനസ്സിൽ നീ നിറയൂ, എൻ മനസ്സിൽ നീ നിറയൂ. എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈശോ ഏറ്റെടുക്കട്ടെ, ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഒരിക്കലും ലജ്ജിക്കാൻ ഇടയാകില്ല, എന്റെ ജനത്തിന് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയും. ഈശോ പറഞ്ഞില്ലേ, എന്റെ ഈശോയെ ഞാൻ നിന്നെ ആശ്രയിക്കുക, ഒരിക്കലും ഞാൻ ലജ്ജിക്കില്ലപ്പ. ലവ് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഭക്തിയവണങ്ങുക, സാഷ്ടാംഗം വീണു നാം, ഏറ്റം മഹത്തമി കുദാശയേ, നവ്യ നിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാധരം മാറി നിൽപ്പൂ, ഇന്ദ്രിയങ്ങൾക്കിഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി, ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും, പാവനാത്മാവിനും ആവിധം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം, സ്തുതിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക തൃത്തൈക ദൈവമാമേ.
ഈശോയെ സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് സ്തുതിയും പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ, പീഠത്തിൽ വാടരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാ മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ, വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ, മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ, നിർമ്മലയാം കന്യകതൻ വല്ലഭനേ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാ